ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കസ്റ്റാർഡ് സേമിയ പായസമാണ്. അപ്പോൾ സേമിയ പായസത്തിൻ്റെ സേമിയ പായസം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പെരുന്നാളിൻ്റെ ഒരു വ്ളോഗിൽ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇതിൽ ഞാൻ കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ റേഷൻ പീടിയിൽ നിന്ന് കിറ്റ് കിട്ടിയാണ്. അപ്പോൾ അതിൽ സേമിയത്തിൻ്റെ ഒരു 325 ഗ്രാം സേമിയത്തിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സേമിയ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായതിന് ശേഷം പിന്നെ അതിലേക്ക് ഈ ഒരു സേമിയയും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം പിന്നെ അധികം ഒരു ചുവപ്പ് കളറായി പോകുന്നു വേണ്ട. അപ്പം അങ്ങനെ ആ ഒരു കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ സേമിയ പായസത്തിന് ഒരു ചുവപ്പ് കളറായി പോകും, നല്ലൊരു വൈറ്റിഷ് ആയിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓവർ റോസ്റ്റ് ആവാതെ തന്നെ ഞാൻ പാനിൽ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ കോലൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും അതെന്താ ഒരു വൃത്തിയും എടുപ്പൊന്നും ഇല്ലാത്തതെന്ന്. പക്ഷേ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സേമിയത്തിൻ്റെ പാക്കറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് വൈകുന്നേരം സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ വേഗം ആ ചോറിൻ്റെ പണിയും കഴിഞ്ഞിട്ട് സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് 3 പാക്കറ്റ് പാലും പിന്നെ പ്ലസ് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം വേണ്ടാന്നുള്ളവർക്ക് പിന്നെ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ പാൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, പാടെ കെട്ടാൻ പാടില്ല. അപ്പോൾ ഒരു നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അതിൽ ലേശം ഈ ഒരു ചൂടായ പാലിലൊഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒഴിക്കാനാകുമ്പോഴേക്ക് ചിലപ്പോൾ ലേശം ഒന്ന് കട്ട കെട്ടിയെന്നൊക്കെ വരും, പ്രശ്നമില്ല. അപ്പോൾ ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, കാരണം കസ്റ്റാർഡ് ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ആകെ ഞാൻ പറഞ്ഞല്ലോ 2 ടീസ്പൂണേ ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം പിന്നെ ഓവർ ഇതായി പോകണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ഇട്ടീനു, പക്ഷേ ഒരു 1/2 കപ്പ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര ഒരു മധുരമായിപ്പോയി. അപ്പോൾ ഒരു 1 കപ്പ് തന്നെ ഇട്ടാൽ മതി കേട്ടോ, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത്, അത് ആ ഒരു മധുരമായിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഈ ഒരു ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ ആ പായസം കുടിക്കുമ്പം എന്തോ ഒരു മിസ്റ്റേക്കുള്ള മാതിരി ഉണ്ടാവും കേട്ടോ. ഉപ്പിട്ടിട്ടില്ലെങ്കിൽ അത് എന്ത് മധുരമുള്ള സാധനമാണെന്നുണ്ടെങ്കിലും അതൊന്ന് ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ പായസം അല്ല സോറി പാലൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സേമിയ ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് ഫസ്റ്റിലൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിം ആക്കാം കേട്ടോ. ഫസ്റ്റത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിം ആക്കിയിട്ട് പിന്നെ ഒരു മിഡിൽ എന്താ പറയുക ഹൈ ഫ്ലെയിമിൻ്റെയും മിഡിൽ ഫ്ലെയിമിൻ്റെയും കൂടി ഒരു നടുവിലാക്കി വെക്കുക തീ. എന്നിട്ടൊന്ന് നല്ല ഇളക്കി കൊടുക്കുക കേട്ടോ, കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. മറ്റേതല്ലെങ്കിൽ സേമിയൊക്കെ കട്ടായി പോകാനൊരു ചാൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പായസത്തിലൊന്നാണ് കേട്ടോ ഈ ഒരു സേമിയ പായസം. ബാക്കി പായസമൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നാലും 1 ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ പിന്നെ ഒരു മതിയാവണ പോലെയാണ്. അപ്പോൾ ഇപ്പോൾ സേമിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് നമ്മൾ നേരത്തെ ഇളക്കിയ പോലെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, കാരണം കസ്റ്റാർഡൊക്കെ ഒരു കട്ട പിടിച്ച് പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 10 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പായസം ഒന്ന് സെർവ് ചെയ്യാനെടുക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് ഒഴിച്ചപ്പോൾ തന്നെ ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നും കൂടി ഒരു റിച്ചായി തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, എന്നിട്ട് കമൻസൊക്കെ ഒന്ന് വന്ന് പറയാം. പിന്നെ ഈ ഒരു സേമിയം തന്നെ അധികം വേവാതെ നോക്കണം കേട്ടോ. ഓവറായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ സേമിയത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ തന്നെ മാറിപ്പോട്ടെ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഓവർ വെന്തോവാതിരിക്കുക സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടിയിട്ട് പോകണ്ട കേട്ടോ. അപ്പോൾ ലേശം ഒരു ചൂടൊക്കെ ഒന്ന് ആറിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ അതിൽ കിടന്ന് പായസം ലേശം കൂടി ഒന്ന് ഒരു ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ലേശം ഒന്ന് ചൂടാറിയിട്ട് വേഗം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഒരു 4 ഗ്ലാസ് പായസമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു കേട്ടോ, ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ പായസവും ഇല്ല ഗ്ലാസ്സും ഇല്ല. അപ്പോൾ ഇതൊന്ന് തണഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു പായസത്തിൻ്റെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുക കേട്ടോ. ഞാൻ എനിക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് ആ പായസം നല്ല കുറുകി നല്ല ടൈറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.